റോഡിലെ വെള്ളക്കെട്ടിൽ വലവീശി മീൻ പിടിച്ച് വേറിട്ട പ്രതിഷേധ സമരം. ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിൽ ഉൾപ്പെടുന്ന അടിച്ചിറ പരിത്രാണ റോഡ് വെള്ളക്കെട്ട് നീക്കി സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള കോൺഗ്രസ് ഏറ്റുമാനൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തിയത്. പ്രതിഷേധ സമരം കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം പ്രിൻസ് ലൂക്കോസ് ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലെ ജനങ്ങളുടെ വികാരം ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ നിയോജക മണ്ഡലത്തിലെ റോഡുകളെല്ലാം പൊട്ടി പൊളിഞ്ഞ് റോഡുകൾ തോടുകളായി കിടക്കുന്ന ലജ്ജാകരമായ അവസ്ഥയിലാണ്, നാഥനില്ലാത്ത അവസ്ഥയിലാണ്. പത്രദ്വാര പ്രഖ്യാപനങ്ങൾ നടത്തുന്നു, 80 ലക്ഷം അവിടെ കൊടുക്കുന്നു. നിങ്ങൾ കണ്ടില്ലെ കാരിത്താസിൽ ഒരു റെയിൽവേ മേൽപ്പാലം, അതിനപ്പുറത്തെ റോഡില്ല. കൊട്ടിക്കോഷിച്ചു കൊണ്ടുവന്ന അതിരമ്പഴിയുടെ വികസനം ഇതാ ഇവിടെ നിശ്ചലമായി നിൽക്കുന്നു. 6 മാസത്തിനുള്ളിൽ ഈ നിയോജക മണ്ഡലത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ ആ പ്രവേശന കവാടമായ കോണത്താറ്റ് പാലം ഞാൻ 6 മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച മന്ത്രിയുടെ നിയോജക മണ്ഡലത്തിൽ ഒരിഞ്ച് പോലും മുന്നോട്ട് പോകാതെ ജനങ്ങൾ ദുസ്സഹമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഈ സമരവുമായി കടന്നു വരേണ്ടി വന്നത്. സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. അഡ്വക്കേറ്റ് ജെയ്സൺ, PC പൈലോ, ജോസ് അമ്പലക്കുളം, ജിജി കല്ലുംപുറം, ജോസഫ് പുതുശ്ശേരി, ആൻസ് വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രതിഷേധ സമരത്തിനിടയിൽ ഇതുവഴി എത്തിയ കാൽനടയാത്രക്കാരിയും ഇരുചക്രവാഹന യാത്രികനും പ്രതിഷേധക്കാരുമായി വാക്കേറ്റം നടത്തി. പ്രതിഷേധമല്ല പ്രവൃത്തിയാണ് വേണ്ടതെന്ന് യാത്രക്കാർ പറഞ്ഞു.